നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ടിൻറ്റു എല്ലാവരെയും നോട്ട് ജേസ് മലയാളം ട്യൂട്ടോറിയൽ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോട്ട് ജേസിൻ്റെ അകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ള യു ആർ എൽ എന്ന് പറയുന്ന മൊഡ്യൂളിനെ കുറിച്ചാണ് യു ആർ എൽ മൊഡ്യൂൾ സോ ഒരു നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഒരു യു ആർ എല്ലിനെ പാർസ് ചെയ്ത് അതിൻ്റെ അകത്തു ഇൻഫർമേഷൻ നമുക്ക് തരാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ് യു ആർ എൽ എന്ന് പറയുന്നത് യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ് നമ്മളൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു യു ആർ എൽ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ പറയുകയാണ് റിക്വയർ ഓഫ് യു ആർ എൽ യു ആർ എൽ എന്നുള്ള മോഡ്യൂള് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണ് ഇനി ഈ യു ആർ എല്ലിന് പാർസ് എന്ന് പറയുന്ന ഒരു മെത്തേഡുണ്ട് യു ആർ എൽ ഡോട്ട് പാർസ് ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന യു ആർ എൽ എന്താണെങ്കിലും അതിനെ പാർസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് തരും ഞാനൊരു യു ആർ എൽ കൊടുക്കുവാണ് ഗൂഗിൾ ഡോട്ട് കോം സ്ലാഷ് എബോ ഡോട്ട് എച്ച് ടി എം എൽ ക്വസ്റ്റ്യൻ മാർക്ക് യൂസർ നെയിം ഈക്വൾസ് എ ബി സി ഒരു ചുമ്മാ ഇല്ലാത്ത ഒരു ലോങ് യു ആർ ഞാൻ കൊടുക്കുവാണ് അതിൻ്റെ റിസൾട്ട് ഇത് കോൾ ചെയ്യുമ്പോൾ നമുക്കൊരു പാർസ് ചെയ്തൊരു അറേ ആയിരിക്കും കിട്ടുന്നത് ആ റിസൾട്ടിനെ ഞാൻ മറ്റൊരു വേരിയബിളിലേക്ക് എടുത്ത് വെക്കുകയാണ് റിസൾട്ട് ഇതിന് നമുക്കൊന്ന് കൺസോൾ ചെയ്ത് നോക്കാം കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് റിസൾട്ട് സേവ് ചെയ്യുന്നു നോഡിൽ വരുന്നു നോഡ് ഇൻഡെക്സ് വിളിക്കുന്നു ഉണ്ടോ ഈ യു ആർ എല്ലിനെ ബേസ് ചെയ്തിട്ടുള്ള ആണ് ഇവിടെ കിട്ടുന്നത് അതിൻ്റെ പ്രോട്ടോകോൾ എച്ച് ടി പി എസ് അതിൻ്റെ ഹോസ്റ്റ് എന്താണ് ഹോസ്റ്റ് നെയിം കൊറിസ്ട്രിങ് എന്തെങ്കിലും ഇപ്പോൾ യൂസർ നെയിം ഈ കിൾസ് എ ബി സി എന്നുള്ളതാണ് ഇതിൻ്റെ കൊറിസ്ട്രിങ് അതുപോലെ അതിൻ്റെ പാത്തും ഡീറ്റെയിൽസും ഒക്കെ തരുകയാണ് സോ ഇത് നമുക്ക് ഒരുപാട് യൂസ് ഉള്ള ഒരു മൊഡ്യൂളാണ് നമുക്കിത് വെച്ചിട്ടിനി നമ്മളിതിന് മുൻപ് ചെയ്ത ആ സെർവറിൻ്റെ പ്രോഗ്രാമിനെ കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാം അതായത് നമ്മളിതിന് മുമ്പ് ചെയ്ത സെർവറിൻ്റെ പ്രോഗ്രാമിൽ നമ്മൾ യു ജസ്റ്റ് ആ ലോക്കൽ ഹോസ്റ്റ് കോളൻ ത്രീ എന്ന് വിളിക്കുമ്പോൾ ഒരു ഫയൽ ലോഡ് ആവും അതേസമയം ഞാൻ ലോക്കൽ ഹോസ്റ്റ് കോളൻ ത്രീ തൗസൻഡ് സ്ലാഷ് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എന്ന് പറയുമ്പോൾ ഒരു ഫയൽ ലോഡാവണം എബൌ ഡോട്ട് എച്ച് ടി എം എന്ന് പറയുമ്പോൾ മറ്റൊരു ഫയൽ ലോഡ് ആവണം അതുപോലെ ഇപ്പോൾ കോൺടാക്ട് ഡോട്ട് എച്ച് ടി എം എന്ന് പറയുമ്പോൾ മറ്റൊരു ഫയൽ ലോഡ് ആവണം എന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം അത് നമുക്ക് എങ്ങനെ ഇത് ഇതെല്ലാം ഉപയോഗിച്ച് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യു ആർ എല്ലിൻ്റെ ഇത് ഇൻക്ലൂഡ് ചെയ്തു അതിനുശേഷം എച്ച് ടി ടി പി ഇൻക്ലൂഡ് ചെയ്യാം വർ എച്ച് ടി പി ഈക്വൽസ് റിക്വയർ ഓഫ് എച്ച് ടി ടി പിന്നെ നമുക്ക് ഫയൽ സിസ്റ്റം ഈ ഫയൽ റീഡ് ചെയ്യാനുണ്ട് അപ്പം ഫയൽ സിസ്റ്റത്തിന് ഇൻക്ലൂഡ് ചെയ്യുന്നു റിക്വയർ ഓഫ് എഫ് എസ് ഓക്കെ ദെൻ ഇത് നമുക്ക് കളയാം നമ്മളൊരു സെർവർ ക്രിയേറ്റ് ചെയ്യുകയാണ് എച്ച് ടി ടി പി ഡോട്ട് ക്രിയേറ്റ് സെർവർ ഓഫ് ഫങ്ഷൻ ഫസ്റ്റ് ആർക്കുമെൻ്റ് റിക്വസ്റ്റ് ആണ് ഷോർട്ട് ഫോട്ട് അറിയിക്കുമെന്ന് എഴുതാം റെസ്പോൺസ് ദെൻ ലിസൺ ചെയ്യണം ലിസൺ ചെയ്യുന്ന ഏത് പോർട്ടലാണ് നമുക്ക് ഇഷ്ടമുള്ള പോർട്ട് നമ്പർ കൊടുക്കാം നമ്മൾ ലിസൺ ചെയ്തു ഇന്ന് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ കിട്ടുന്ന യു ആർ എൽ നമുക്ക് പാർശ്വിക്കണം അപ്പോൾ ഇതിൻ്റെ യു ആർ എൽ റിവസ്റ്റ് ഡോട്ട് യു ആർ എൽ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യാണ് വാർ പാർസ്ഡ് പാർസ്ഡ് ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുകയാണ് യു ആർ എൽ ഡോട്ട് പാർസ് ഓഫ് നമ്മൾ കിട്ടുന്ന യു ആർ എൽ പാർസ് ചെയ്യാൻ പോവുകയാണ് ഇവിടുന്ന് റിക്വസ്റ്റിൻ്റെ യു ആർ എൽ ആണ് നമ്മൾ പാർസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറയുകയാണ് റിക്വസ്റ്റ് അയച്ച റിക്വസ്റ്റ് അയച്ച യു ആർ എൽ റിക്വസ്റ്റ് ഡോട്ട് യു ആറിൽ അത് നമ്മൾ പാർസ് ചെയ്യുന്നു വാർ പാർസ്ഡ് നമുക്കതിനെ കൺസോൾ ചെയ്ത് നോക്കാം കൺസോൾ ഡോട്ട് ഓഫ് പാർസ്ഡ് അപ്പോൾ ഓരോ തവണ വരുന്ന യു ആറിൽ എങ്ങനെ പാർസ് ചെയ്ത് കിട്ടുമെന്ന് നമുക്ക് അറിയാൻ പറ്റും ഇത് ക്ലിയർ ചെയ്യാം നോഡ് ഇൻഡെക്സ് സെർവർ റൺ ചെയ്യുന്നു നമുക്ക് നമ്മുടെ ബ്രൗസർ എടുക്കാം ബ്രൗസറിൽ ലോക്കൽ ഹോസ്റ്റ് കോളൻ ത്രീ തൗസൻഡ് എന്ന് പറയാണ് എന്നിട്ട് നമ്മളിപ്പോൾ റൺ ചെയ്തത് പാത്ത് എന്ന് പറയുന്നത് ഒന്നും യു ആറിൽ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ സ്ലാഷ് എന്ന് മാത്രം വന്നത് നമുക്കിവിടെ പറയാൻ വേണമെങ്കിൽ സ്ലാഷ് എബോ ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറയുന്നത് സോറി എബോ ഡോട്ട് എച്ച് ടി എം എൽ അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ഏറ്റവും താഴെത്ത് എബോ ഡോട്ട് എച്ച് ടി എം എൽ ഇതിൽ വന്നിട്ടുണ്ടാവും ഇവിടെ നോക്കിയാൽ അറിയാം എബോ ഡോട്ട് എച്ച് ടി എം എൽ നമ്മൾ ടൈപ്പ് ചെയ്ത അനുസരിച്ച് എബോ ഡോട്ട് എച്ച് ടി എം എൽ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് പാത്ത് നെയിം കഴിഞ്ഞാൽ നമുക്ക് ഈ എബോ ഡോട്ട് എച്ച് ടി എം എൽ കിട്ടും സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരാം സോ ഈ പാർസ് ചെയ്ത റിസൾട്ടിൻ്റെ അകത്ത് പാത്ത് നെയിമുണ്ട് പാത്ത് നെയിം സോ ഈ പാത്ത് നെയിം വെച്ചിട്ടാണ് നമ്മൾ ഇനി ഫയൽ റീഡ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറയുകയാണ് ഫയൽ സിസ്റ്റം ഡോട്ട് റീഡ് ഫയൽ അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഫോൾഡർ ഇല്ലാത്ത അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫയലുകൾ വേണം ഇപ്പോൾ ഇവിടെ ഇല്ല നമ്മൾ ഇൻഡെക്സ് ഡോട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് വേണം എബൌട്ട് ഡോട്ട് എന്ന് പറഞ്ഞാൽ എബൌട്ട് വരണം അപ്പോൾ അതിനുള്ള ഫയലുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ആദ്യം പറയണോ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ഇൻഡെക്സ് ചെയ്തു അതിൽ കണ്ടൻറ്റ് നമുക്ക് ആഡ് ചെയ്യാം index പേജ് ഇതിൻ്റെ അത് പറയുകയാണ് ദിസ് ഈസ് ദോം പേജ് എന്ന് പറയുന്നു മറ്റൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം എബവ് ഡോട്ട് എച്ച് ടി എം എൽ ക്രിയേറ്റ് ചെയ്യണം ഇതിന് കോപ്പി എടുക്കാം കോപ്പി എടുത്ത് നമ്മൾ എബവ് ഡോട്ട് എച്ച് ഉണ്ടാക്കുന്നു അതുപോലെ കോണ്ടാക്ട് ഡോട്ട് എച്ച് ഉണ്ടാക്കുന്നു ഇതിനെല്ലാം നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം എബൌട്ടിന് ഓപ്പൺ ചെയ്തു കോണ്ടാക്റ്റിനെ ഓപ്പൺ ചെയ്തു കോണ്ടാക്റ്റിനകത്ത് നമ്മൾ ദിസ് ഈസ് കോണ്ടാക്ട് പേജ് എന്ന് പറയുന്നു ടൈറ്റിൽ കോണ്ടാക്ട് പേജ് എന്നാക്കുന്നു എബൌട്ട് ഔട്ട് എസ് ടി എമ്മിൽ നമ്മൾ എബൌട്ട് പേജ് എന്നാക്കുന്നു ദിസ് ഈസ് ദ എബൌട്ട് പേജ് എന്നാക്കുന്നു ഓക്കെ അപ്പോൾ എബൌട്ടും കോണ്ടാക്റ്റും സെറ്റായി ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ഉണ്ട് ഇപ്പോൾ മൂന്ന് ഫയലും ഉണ്ട് നമുക്ക് റീഡ് ചെയ്യാം നമുക്ക് എന്താണ് റീഡ് ചെയ്യേണ്ടത് ഈ പാർസ് ചെയ്ത റിസൾട്ടിൻ്റെ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ കണ്ടതുപോലെ പാർസ് ചെയ്ത റിസൾട്ടിലെ പാത്ത് നെയിം ഉണ്ടല്ലോ ആ പാത്ത് നെയിമാണ് നമുക്ക് റീഡ് ചെയ്യേണ്ടത് അപ്പോൾ ഈ പാർസ് റിസൾട്ടിൻ്റെ പാത്ത് നെയിം അതാണ് റീഡ് ചെയ്യേണ്ടത് നമുക്ക് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇവിടെ ഫയൽ നെയിം വന്നിരിക്കുന്നത് സ്ലാഷ് ചേർത്താണ് അപ്പോൾ സ്ലാഷ് എബവ് ഡോട്ട് എച്ച് ടി എം എൽ എന്നാണ് അപ്പോൾ സ്ലാഷ് ചേർത്താവുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫയൽ റീഡ് ചെയ്യുമ്പം എറർ കാണിക്കും കാരണം സ്ലാഷ് എബോട്ട് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറയുന്ന ഫയൽ എന്ന് പറയുമ്പോഴത്തേക്കും സിസ്റ്റത്തിന് അങ്ങനൊരു ഫയലിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ അതേ ഡയറക്ടറിയുടെ അകത്ത് കിടക്കുന്ന എബവ് ഡോട്ട് എച്ച് ഡി എം എൽ എന്നുള്ള ഫയലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡോട്ട് കൂടെ അതിന് മുൻപ് ഇട്ട് കൊടുക്കും ഇപ്പോൾ ഡബിൾ കോഡ്സ് ഇട്ടിട്ട് അതിന് മുൻപ് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡോട്ട് പ്ലസ് എന്ന് പറയുമ്പോൾ പാർസ്റ്റ് ഡോട്ട് പാർത്ത് നെയിമിന് ഒരു ഡോട്ട് സിമ്പിൾ വരും അപ്പോൾ ഡോട്ട് സിംബല് വരുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഫോൾഡറിൻ്റെ അകത്തുള്ള ആ ഫയലാണെന്ന് മനസ്സിലാവും അപ്പോൾ ആ ഫോൾഡറിൻ്റെ അകത്ത് നമ്മൾ ഏത് ഫയലാണോ പറഞ്ഞിരിക്കുന്നത് ആ ഫയലിനെ റീഡ് ചെയ്യും സോ അതാണ് റീഡ് ഫയൽ ഇതിൻ്റെ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ഒരു ഫംഗ്ഷനാണ് ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് എററാണ് ഇതെല്ലാം നമ്മൾ ഇതിന് മുൻപുള്ള വീഡിയോയിൽ നോക്കിയതാണ് എററും ഡാറ്റയും ഓക്കെ അപ്പോൾ നമുക്ക് ആ ഡാറ്റ കിട്ടിയാൽ ആ ഡാറ്റേനെ നമുക്ക് ഈ റെസ്പോൺസ് ആയിട്ട് കൊടുക്കാം അപ്പോൾ റെസ്പോൺസ് ഡോട്ട് റൈറ്റ് ഈ കിട്ടുന്ന ഡേറ്റ ഏത് ഡേറ്റയാണോ ആയിട്ട് കിട്ടി അത് റൈറ്റ് ചെയ്യുന്നു റെസ്പോൺസിനെ നമുക്ക് എൻഡ് ചെയ്യുന്നു സോ സോ ഇതിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് എററാണെങ്കിൽ എന്ത് ചെയ്യണം അപ്പോൾ നമ്മൾ പറയുന്ന യു ആറിൽ ചില സമയത്ത് തെറ്റാവാൻ സാധ്യതയുണ്ട് അപ്പോൾ തെറ്റാണെങ്കിൽ തെറ്റാണെന്നുള്ള രീതിയിലുള്ള എറർ മെസ്സേജും കൂടി അതിൻ്റെ അകത്ത് വരണം ഓക്കെ അതും നമ്മൾ ചെയ്യേണ്ടതാണ് അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് ഇഫ് എറർ എറർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എററ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും റിസൾട്ട് ഡോട്ട് നമ്മൾ ഒരു ഹെഡർ റൈറ്റ് ചെയ്യണം അതായത് നമ്മളിപ്പോൾ വെബ് പേജ് എടുക്കുന്ന സമയത്ത് പേജ് നോട്ട് ആണെങ്കിൽ നമുക്ക് ഫോർ നോട്ട് ഫോർ എറാണ് കിട്ടുക അതായത് ഫോർ നോട്ട് ഫോർ എന്നുള്ള എച്ച് ടി പി റെസ്പോൺസാണ് നമ്മളൊരു പേജ് നോട്ട് ഫൗണ്ടിൽ കിട്ടുന്നത് അപ്പോൾ നമുക്ക് എറർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം ഒരു ഹെഡർ റിട്ടേൺ ചെയ്യണം അപ്പോൾ നമ്മൾ ആ സിറ്റുവേഷൻ നമ്മൾ റൈറ്റ് എന്നല്ല റൈറ്റ് ഹെഡ് എന്നുള്ള ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത് സോ റൈറ്റ് ഹെഡ് റൈറ്റ് ഹെഡിൻ്റെ അകത്ത് ആർഗ്യമെൻറ്റ് ഏത് ഒന്നാമത്തെ ആർഗ്യമെൻ്റ് എന്ന് പറയുന്നത് എന്ത് എസ് ടി ടി പി റെസ്പോൺസാണ് ഫോർ നോട്ട് ഫോർ എന്ന് പറഞ്ഞാൽ പേജ് നോട്ട് എന്നാണ് രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ഒരു ജേസൺ ആണ് ജയ്സണിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത് എന്ത് ടൈപ്പ് ആണ് ഇത് എച്ച് ടി എം എൽ ആണ് അതുകൊണ്ട് നമ്മൾ പറയും കണ്ടൻറ് ടൈപ്പ് കോളൻ ടെക്സ്റ്റ് സ്ലാഷ് എച്ച് ടി എം എൽ ഇതിനെക്കുറിച്ച് ഇത് കൺഫ്യൂസ്ഡ് ആവേണ്ട യാതൊരു കാര്യമില്ല നമ്മൾ എറർ വരുവാണെങ്കിൽ പറയും ഇതൊരു ഫോർ നോട്ട് ഫോർ എറാണ് അതുപോലെ നമ്മൾ കണ്ടന്റ് ടൈപ്പ് പറയുന്നത് എന്ത് ടൈപ്പ് കണ്ടൻ്റ് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നതാണ് ഇപ്പോൾ ജേസൺ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിന് ജേസൺ ആണെന്നുള്ള കണ്ടന്റ് ടൈപ്പ് കൊടുക്കും ഒരു ഇമേജ് ആണെങ്കിൽ ഇമേജ് എന്നുള്ള കണ്ടന്റ് ടൈപ്പ് കൊടുക്കും പക്ഷേ ഇവിടെ നമുക്ക് സാധാരണ എച്ച് ആണ് നമ്മുടെ റെസ്പോൺസ് അതുകൊണ്ട് കണ്ടന്റ് ടൈപ്പ് എച്ച് ടി എമ്മെന്ന് കൊടുക്കും സോ ഇത്രയും കൊടുത്തിട്ട് നമ്മൾ പറയുന്നത് റിട്ടേൺ റിസൾട്ട് ഡോട്ട് എൻഡ് എന്നിട്ട് നമ്മൾ പറയുകയാണ് പേജ് നോട്ട് ഫോണ്ട് അപ്പോൾ എറർ പേജ് നോട്ട് ഫൗണ്ട് അങ്ങനെ ഒരു എറഡ് മെസ്സേജും നമ്മൾ ഡിസ്പ്ലേ ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ എറർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം റിസൾട്ട് ഡോട്ട് റൈറ്റ് ഡാറ്റ നമുക്ക് റൈറ്റ് ചെയ്യണം അതിനും നമുക്ക് ഇതിനു മുൻപൊന്നും നമ്മൾ ചെയ്തിട്ടില്ല പക്ഷേ അവിടെ നമുക്ക് ഈ റൈറ്റ് ഹെഡ് ഉപയോഗിക്കാം അതായത് ബൈ ഡിഫോൾട്ട് നമ്മുടെ സ്റ്റാർട്ടസ് സക്സസ് കോഡ് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ആണ് അപ്പോൾ നമുക്ക് ഇതേ ലൈൻ കോപ്പി എടുത്തിട്ട് റൈറ്റ് ഹെഡ് ഓഫ് ടു എന്ന് പറയും അതായത് സക്സസ് ആണ് എന്നുള്ള രീതിയിൽ അവിടെയും കണ്ടൻറ്റ് ടൈപ്പ് ടെക്സ്റ്റ് സ്ലാഷ് എച്ച് ടി എം എൽ എന്നാണ് പിന്നെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന കണ്ടൻറ്റ് എച്ച് ടി എം എൽ ആണ് ഈ ഹെഡർ കൊടുത്തില്ലെങ്കിലും ഇത് വർക്ക് ചെയ്യും പക്ഷേ ഇത് കൊടുക്കുന്നതാണ് ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഇതിനു മുൻപ് ചെയ്തതിൽ അത് കൊടുത്തിട്ടില്ല അത് കൊടുത്തില്ലെങ്കിലും കണ്ടന്റിനെ ബ്രൗസർ കറക്റ്റായിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്യും പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് ടെക്സ് ലാഷ് എച്ച് ടി എം എൽ എന്നുള്ള അതിൻ്റെ കണ്ടൻറ് ടൈപ്പ് സെറ്റ് ചെയ്യുക എന്നുള്ളതൊരു പ്രോപ്പർ മാർഗം എന്ന് പറയുന്നത് അതുപോലെ ഇതിൻ്റെ റെസ്പോൺസ് കോഡ് ടു ആണ് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ റിസൾട്ട് എൻഡ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ചില രീതി എന്ന് പറയുന്നത് നമുക്ക് ഇത് റിട്ടേൺ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് റിട്ടേൺ റിസൾട്ട് ഡോട്ട് എൻഡ് റിട്ടേൺ കൊടുത്തില്ലെങ്കിലും പ്രോബ്ലം ഇല്ല റിട്ടേൺ കൊടുക്കുന്ന രീതിയിലും റിട്ടേൺ കൊടുക്കാത്ത രീതിയിലും ഈ നോട്ട് ജേസിൽ എഴുതി കാണാറുണ്ട് നിർബന്ധമില്ല കാരണം ഇവിടെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ എറഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ റിട്ടേൺ കൊടുത്തിരിക്കുന്നത് ഈ കേസിൽ നമുക്ക് റിട്ടേൺ ചെയ്യണമെന്നില്ല കാരണം റിട്ടേൺ ചെയ്തില്ലെങ്കിലും ഇതിവിടെ താഴ്ത്ത് ഈ ലൈൻ തീരാനുള്ളതാണ് സോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ചെയ്യാം ഇനി ഈ പ്രോഗ്രാം ഒന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കണമെന്ന് അറിയാനായിട്ട് നമ്മളിത് കൺസോൾ ക്ലിയർ ചെയ്യുന്നു എന്നിട്ട് നോഡ് ഇൻഡെക്സ് സെർവർ റൺ ചെയ്യാണ് അതിനുശേഷം നമ്മുടെ യു ആർ എൽ വന്നിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എബൌട്ട് ഡോട്ട് എച്ച് ടി എമ്മിൽ റൺ ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് എബൌട്ട് പേജിൽ കണ്ടൻറ്റ് കിട്ടുകയാണ് അത് മാറ്റി ഞാൻ കോണ്ടാക്ട് ഡോട്ട് എച്ച് ടി എമ്മിൽ കൊടുക്കുമ്പം എനിക്ക് കോൺടാക്ട് പേജിലെ കണ്ടൻറ് കിട്ടുകയാണ് ഓക്കെ അതുപോലെ ഇൻഡെക്സ് ഡോട്ട് എച്ച് ഡി എൽ 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 എന്ന് കൊടുക്കുമ്പോൾ എനിക്ക് ഹോം പേജ് എന്ന് പറഞ്ഞിട്ട് ഇൻഡെക്സ് പേജിലെ കണ്ടൻറ്റ് കിട്ടുകയാണ് അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം ഒന്നോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പർപ്പസ് മനസ്സിലാക്കി കാണും അതായത് നമ്മൾ കൊടുക്കുന്ന യു ആർ എൽ അനുസരിച്ച് ഇൻഡെക്സ് കൊടുക്കുമ്പോൾ ഇൻഡെക്സ് ഇനി ഇതൊന്നും ഇല്ലാത്തൊരു പേജ് കൊടുക്കുകയെന്ന് വെച്ചോ ടെസ്റ്റ് ഡോട്ട് എച്ച് ഡി എം എൽ അപ്പോൾ എനിക്ക് എറർ പേജ് നോട്ട് ഫൗണ്ടെന്നുള്ള എയറും എനിക്ക് കിട്ടി സോ ഇതിൻ്റെ പ്രോഗ്രാം നമുക്ക് ഒന്നോടെ എക്സി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ യു ആർ എൽ എന്നുള്ള മൊഡ്യൂള് അതായത് ആ ഒരു ലൈബ്രറി ഇൻക്ലൂഡ് ചെയ്യുകയാണ് ഇതെല്ലാം ഇൻബിൽറ്റ് ആയിട്ടുള്ളതാണ് ഈ മൂന്നെണ്ണം ഇൻബിൽറ്റ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് വെറുതെ റിക്വയർ ചെയ്യാം റിക്വയർ എഴുതിയിട്ടെടുക്കാം അത് ഇല്ലാത്തതാണെങ്കിലും നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നമ്മൾ നോട്ട് പാക്കേജ് മാനേജർ അടുത്ത വീഡിയോയിൽ പഠിക്കാൻ പോവുകയാണ് നോട്ട് പാക്കേജ് മാനേജർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇല്ലാത്തൊരു മൊഡ്യൂൾ ഇപ്പം നമുക്ക് എക്സിസ്റ്റിംഗ് അല്ലാത്തൊരു മുടികളിനെ എങ്ങനെ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം സോ ഇവിടെ തൽക്കാലം ഇത് ഇൻബിൽറ്റ് ആണ് അതുകൊണ്ട് നമുക്ക് റിക്വയർ എന്ന് എഴുതിയാൽ അതിനെ ഡയറക്റ്റ് ആക്സസ് ചെയ്യാം സോ യു ആർ ഇൻക്ലൂഡ് ചെയ്തു എച്ച് ഡി ടി പി ഇൻക്ലൂഡ് ചെയ്തു യു ആർ നമ്മുടെ യു ആറിൽ പാർസ് ചെയ്യാൻ വേണ്ടിയിട്ട് എച്ച് ടി പി നമ്മുടെ സെർവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫ് എസ് എന്ന് പറയുന്ന ഫയൽ സിസ്റ്റം നമുക്ക് ഫയൽ റീഡ് ചെയ്യാൻ റേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സോ നമ്മളൊരു സെർവർ ക്രിയേറ്റ് ചെയ്യുകയാണ് അതിനുശേഷം ആ റിക്വസ്റ്റിൽ നമ്മൾ വരുന്ന റിക്വസ്റ്റ് ആറിയിക്കൂന്നുള്ള ഈ നമ്മൾ ഈ കൊടുത്ത വേരിബിളിൻ്റെ അകത്താണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് അയക്കുന്ന റിക്വസ്റ്റ് അതിൻ്റെ അകത്ത് ഈ ഫയലിൻ്റെ പേരുണ്ടാവും എന്ത് ഫയലാണ് റിക്വസ്റ്റ് ചെയ്തത് ആ റിക്വസ്റ്റിൻ്റെ യു ആർ എൽ ആണ് നമ്മൾ എടുക്കുന്നത് ആ യു ആർ എൽ എന്ന് പറയുമ്പോൾ നമുക്കിത് കിട്ടും ടെസ്റ്റ് ഡോട്ട് എച്ച് ടി എം എൽ എന്നുള്ള യു ആർ എൽ നമുക്ക് കിട്ടി ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ റീഡ് ചെയ്യുകയാണ് ഈ ഫയലിനെ നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഡോട്ട് ഇടാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഡയറക്ടറിയുടെ അകത്ത് അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന നോഡ് എന്നുള്ള ഡയറക്ടറിയുടെ അകത്തെ കോൺടാക്ട് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് ആണ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിന് മുൻപ് ഡോട്ട് ഇടുന്നത് ഡോട്ട് ഇട്ടും ഈ പാ അതിനുശേഷം നമ്മൾ ഈ പാർസ് ചെയ്ത റിസൾട്ടിൽ പാത്ത നെയിമുണ്ട് പാത്ത് നെയിമാണ് ഈ യു ആറിൻ്റെ അകത്ത് ഈ സ്ലാഷ് എച്ച് ടി എം എൽ ടെസ്റ്റ് ഡോട്ട് എച്ച് ടി എം എൽ എന്നുള്ളത് പാത്ത് നെയിമാണ് ഈ പാത്ത് നെയിം അപ്പോൾ ആ ഫയൽ റീഡ് ചെയ്യും അപ്പോൾ നമ്മളിവിടെ സ്ലാഷ് ടെസ്റ്റ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞാൽ അത് നോക്കുന്നത് ഇതിൻ്റെ അകത്ത് ടെസ്റ്റ് ഡോട്ട് എച്ച് ടി എം എൽ കണ്ട റീഡ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത് അതേസമയം നമ്മൾ ഇപ്പോൾ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറയുമ്പോൾ പാത്ത് ഇൻഡക്സ് ഡോട്ട് എച്ച് ടി എം എൽ ആണ് അപ്പോൾ നമ്മുടെ ഈ ഡയറക്ടറിയുടെ അകത്ത് ഇൻഡക്സ് ഡോട്ട് എച്ച് ടി എം എൽ എന്നുള്ള ഫയൽ റീഡ് ചെയ്യാൻ ശ്രമിക്കും അതാണ് ഈ ലൈൻ എന്ന് പറയുന്നത് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം റീഡ് ചെയ്യും അത് റീഡ് ചെയ്ത് അത് എററാണെങ്കിലും നമ്മൾ പറയും അങ്ങനെ ഒരു ഫയലില്ല അതാണ് ഇവിടെ കണ്ടിരിക്കുന്നത് എറർ അല്ലെങ്കിൽ നമ്മൾ ഹെഡർ റൈറ്റ് ചെയ്യും ടു ഹൺഡ്രഡ് എന്നുള്ള റെസ്പോൺസ് അത് എച്ച് ടി പി യുടെ സക്സസ് കോഡാണ് കണ്ടൻറ്റ് എച്ച് ടി എം എൽ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് കണ്ടൻറ്റ് ടൈപ്പ് ടെക്സ്റ്റ് സ്ലാഷ് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞത് ദെൻ ആ റിസൾട്ടിനെ നമ്മൾ റൈറ്റ് ചെയ്യുന്നു ഓ ഇത്രയാണ് ആ പ്രോഗ്രാമിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സോ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ഈ വന്ന വീഡിയോസിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ